السلام عليكم ورحمة الله وبركاته. الحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد. വിദ്യാർത്ഥികളെ, ഇന്ന് വൈ ഡു വി നീഡ് എ പാർലമെൻറ്റ് എന്ന ചാപ്റ്ററാണ് നമുക്ക് നോക്കാനുള്ളത്. നമ്മൾ ഇന്ത്യക്കാരാണെന്ന നിലയിൽ നമ്മൾ അഭിമാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എങ്ങനെയാണ് ജനകീയമായ ഭരണം നടക്കുന്നത്, എങ്ങനെയാണ് ജനാധിപത്യ ഗവൺമെൻറ് വർക്ക് ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോഴാണ് നമുക്ക് പാർലമെൻറ്റിൻ്റെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. പാർലമെൻറ്റിൻ്റെ സ്ഥാപനം എങ്ങനെ വർക്ക് ചെയ്യുന്നു, ജനാധിപത്യത്തിൽ എത്രത്തോളം ഈ സ്ഥാപനത്തിന് പ്രാധാന്യമുണ്ട് എന്നുള്ളതെല്ലാം നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ്. ഒരു തീരുമാനമെടുക്കുന്നതിൽ, ഗവൺമെൻറ്റിനെ നിയന്ത്രിക്കുന്നതിൽ പാർലമെൻറ്റിൻ്റെ ദൗത്യം എന്താണ്, ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഒരു വലിയ പ്രതീകമായ പാർലമെൻറ്റ് നോക്കൂ, എങ്ങനെയാണ് ഈ ജനങ്ങൾ പാർലമെൻറ്റിൽ പ്രതിനിധീകരിക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ അതിൽ പങ്കെടുത്തത് എല്ലാ ജനവിഭാഗങ്ങളുമായിരുന്നു. സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാട്ടത്തിൽ പങ്കെടുത്ത എല്ലാ ജനങ്ങളുടെയും ആവശ്യങ്ങൾക്കനുസരിച്ച് ഒരു ഭരണം വരിക എന്നതായിരുന്നു ലക്ഷ്യം. കൈമയും മറന്ന് എല്ലാവരും ഒരുമിച്ച് ഈ സമരത്തിൽ പങ്കെടുത്തതിൻ്റെ കാരണം ലോകത്തിൻ്റെ നാനാഭാഗത്തുമുള്ള സ്വാതന്ത്ര്യം, സമത്വം, ഡിസിഷൻ മേക്കിങ്ങിലുള്ള സ്വാധീനം ഇതൊക്കെ കേട്ട് മനസ്സിലായി അതിൽ തൽപരരായിട്ടാണ് ജനങ്ങൾ വരുന്നത്. അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യ ഇന്ത്യയിൽ ജനങ്ങളെ എല്ലാവരെയും പരിഗണിക്കേണ്ടതുണ്ട്. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെ പോലെ ജനങ്ങളുടെ അവകാശങ്ങൾ ഹനിച്ചുകൊണ്ട് അവരെ പരിഗണിക്കാതെ ഒരു ഭരണം നടത്താനല്ല ജനങ്ങൾ ഇത്രയും സമരം ചെയ്ത് സ്വതന്ത്ര ഇന്ത്യയെ പടുത്തുയർത്തിയത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതുപോലെ ദേശീയ പ്രസ്ഥാനങ്ങൾ 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വന്നത്. അതുപോലെയുള്ള പ്രസ്ഥാനങ്ങൾ ഈ ഭരണകൂടത്തിൽ ഇന്ത്യക്കാരെ കൂടി പങ്കെടുപ്പിക്കാൻ വേണ്ടി ബഡ്ജറ്റ് ചർച്ചയിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായി 1909 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് കൊണ്ടുവന്നു. ബ്രിട്ടീഷ് ഭരണകൂടത്തിൽ ഇന്ത്യക്കാർക്ക് പ്രാതിനിധ്യം വന്നു. ആ ഒരു ചെറിയ പ്രാതിനിധ്യമല്ലാതെ ഇന്ത്യക്കാർക്ക് വലിയ പ്രാതിനിധ്യമൊന്നും ബ്രിട്ടീഷ് ഭരണകൂടത്തിലുണ്ടായിരുന്നില്ല. അതുപോലെ ഇന്ന് ഇന്ത്യൻ ഭരണകൂടത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം അന്നും ഉള്ളത് ഈ അഡൾട്ട് ഫ്രാഞ്ചൈസിലൂടെ തന്നെ, വോട്ടെടുപ്പിലൂടെയായിരുന്നു. ഒന്നാമത്തെ പാഠത്തിൽ പറഞ്ഞതുപോലെ ദേശീയ പ്രസ്ഥാനങ്ങളിൽ പങ്കെടുത്തവരെല്ലാവരും ഈ സ്വതന്ത്രത്തിനും ഭരണകൂടത്തിൽ ഇടപെടാനുള്ള ധൈര്യം പോരാട്ടത്തിനുമാണ് സ്വാതന്ത്ര്യ സമരത്തിൽ അവർ പങ്കെടുത്തത്. സ്വതന്ത്ര ഇന്ത്യയായി എന്ന് പറഞ്ഞാൽ, ഇന്ത്യ ഒരു ഫ്രീ കൺട്രിയായി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിന് എന്തും ചെയ്യാമെന്നല്ല അതിൻ്റെ അർത്ഥം. ഗവൺമെൻറ്റിന് ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കാൻ പറ്റുക, ജനങ്ങളുടെ സ്വപ്നങ്ങൾ നിറവേറ്റുക എന്നുള്ളതാണ്. അതാണ് ഭരണഘടന, സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്നത്. അതിനാണ് വോട്ടെടുപ്പ് അവകാശം കൊണ്ടുവന്നത്. എങ്ങനെ ജനങ്ങളുടെ പാർട്ടിസിപ്പേഷൻ, എങ്ങനെയാണ് ജനങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവ്സിനെ എങ്ങനെയാണ് നമ്മൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതാണ് ഈ ഒരു ബേസിക് ഐഡിയ ഓഫ് ദിസ് കൈൻഡ് ഓഫ് ഡെമോക്രസി. ഇത്തരം ജനാധിപത്യത്തിൻ്റെ ഒരു പ്രധാന ഐഡിയ അതാണ്, പാർട്ടിസിപ്പേഷൻ, റെപ്രസെൻറ്റേറ്റീവ്സ്. പൊതു സ്ഥാപനങ്ങളിലൊക്കെ ജനങ്ങൾക്കുള്ള പ്രാധാന്യം, എങ്ങനെയാണ് വ്യക്തികൾ ഈ ഗവൺമെൻറ്റിൽ പ്രാധാന്യം നേടാൻ സാധിക്കുക. എല്ലാ ജനങ്ങളും കൂടി
തിരഞ്ഞെടുക്കുന്ന എം പിമാർ, സെലക്ട് ചെയ്ത എം പിമാരാണ് വോട്ടെടുപ്പ് നടത്തി വോട്ടിംഗ് മെഷീനൊക്കെ കൊണ്ടുപോകുന്ന രീതിയാണ് ഇപ്പോൾ ഇത് കാണുന്നത്. അങ്ങനെ തിരഞ്ഞെടുത്ത ആളുകൾ ഭരണം നടത്തുമ്പോഴാണ് ജനങ്ങളുടെ ഭരണമായി മാറുന്നത്. എം എൽ എ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ് ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ. അതുപോലെയാണ് ലോക്സഭ പാർലമെൻറ്റിലേക്കും ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ്. ചൈനയുമായി നല്ല ബന്ധം സ്ഥാപിക്കേണ്ടത് തീരുമാനിക്കേണ്ടത് സ്റ്റേറ്റ് ഗവൺമെൻ്റ് അല്ല, സെൻട്രൽ ഗവൺമെൻ്റ്. നോക്കൂ, വിദ്യാഭ്യാസപരമായ ചെറിയ കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത് സ്റ്റേറ്റ് ഗവൺമെൻ്റ്. പുതിയ ട്രെയിനുകൾ, അജ്മീർ മൈസൂറിനിടയിലുള്ള പുതിയ ട്രെയിനുകൾ തുടങ്ങണമെങ്കിൽ അത് തീരുമാനിക്കേണ്ടത് കേന്ദ്ര ഗവൺമെൻ്റാണ്. പുതിയ 1000 രൂപ നോട്ട് ഇറക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. ഇങ്ങനെ ഓരോ കാര്യങ്ങളിൽ വ്യത്യസ്തമായ കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റ് കാര്യങ്ങളാണ് പാർലമെൻറ്റ് മെമ്പർ ഓഫ് പാർലമെൻറ്റ് എം പിമാർ തീരുമാനിക്കുന്നത്. ഇവിട്ട ഭാഗം നിങ്ങൾ പൂരിപ്പിക്കുക, വളരെ സിമ്പിളാണ്. ഒന്നാമത്തേത് പീപ്പിൾ ഡു നോട്ട് പാർട്ടിസിപ്പേറ്റ് ഡിറക്റ്റ്ലി എന്ന് പറയും, അതുപോലെ ബാക്കിയുള്ളത് ചേർക്കുക. പഞ്ചായത്ത്, പാർലമെൻ്റ്, നിയമസഭ ഇങ്ങനെയൊക്കെ തിരഞ്ഞെടുക്കുന്നത് 5 വർഷങ്ങൾക്ക് വേണ്ടിയാണ്. ഇവർ 5 വർഷം മാത്രമേ ഇവർക്ക് ഭരണം ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അത് ആ കാലയളവിൽ ഇവരുടെ ഭരണം നോക്കി ഇവരെ ഇവരെ അനുയോജ്യരല്ലെങ്കിൽ ഇവരെ മാറ്റാനുള്ള ജനകീയമായ ഭരണഘടനയാണ്. ഇലക്ഷൻ അല്ലാത്ത രൂപത്തിലും ജനങ്ങൾ തിരഞ്ഞെടുക്കും. മനോഹരമായ ചിത്രങ്ങൾ നോക്കൂ, ഇന്ത്യൻ പാർലമെൻറ്റ്, രാജ്യസഭയും ലോക്സഭയും. 1947 അതിനുശേഷമാണ് നമ്മുടെ പാർലമെൻറ്റ് വരുന്നത്. ഇന്ത്യയുടെ ജനങ്ങളുടെ വിശ്വാസം നിലനിർത്താൻ, ജനാധിപത്യം നിലനിർത്താൻ ഉള്ളൊരു സംവിധാനമാണിത്. വലിയ ജനാധിപത്യ ശക്തിയാണ് പാർലമെൻറ്റ്. നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് പോലെ മുഖ്യമന്ത്രിയെയും നമ്മുടെ എം എൽ എമാരെയും കേരളത്തിൽ തിരഞ്ഞെടുക്കുന്നത് പോലെ തന്നെയാണ് പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കുന്നത്. ലോക്സഭയിലേക്ക് 5 വർഷത്തിന് തിരഞ്ഞെടുക്കും. അതിനനുസരിച്ചുള്ള കോൺസ്റ്റിറ്റ്യുവൻസി ആയിട്ട് രാജ്യം തിരിച്ചിട്ടുണ്ട്. വ്യത്യസ്ത പാർട്ടികളിൽ നിന്നുള്ള ആളുകളായിട്ട്. 2014 തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് നോക്കൂ, 282 എം പിമാർ ബി ജെ പിക്ക്, 1 CPI, CPM 9, കോൺഗ്രസ്സിന് 44, NCPR ഇങ്ങനെയാണ് വന്നത്. പാർട്ടി നോക്കൂ, ആം ആദ്മി, AIADMK, തൃണമൂൽ കോൺഗ്രസ്, AIUDF, BJD, ഇന്ത്യൻ നാഷണൽ ലോക്ദൾ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, ജമ്മു ആൻഡ് കാശ്മീർ പീപ്പിൾ ഡെമോക്രാറ്റിക് പാർട്ടി, ഇങ്ങനെയുള്ള പാർട്ടികളൊക്കെ ദേശീയ അടിസ്ഥാനത്തിൽ ഉള്ള പാർട്ടികളാണ്. 2009 റിസൾട്ട് നോക്കൂ, ഭാരത് BJP 116, കോൺഗ്രസ് 206, കമ്മ്യൂണിസ്റ്റ് പാർട്ടി 4, മാർക്സിസ്റ്റ് 16, സമാജ് പാർട്ടി 21. ഇങ്ങനെ വ്യത്യസ്ത രൂപത്തിൽ എം പിമാരെ തിരഞ്ഞെടുക്കുന്നു. ആ എം പിമാരെ വെച്ചാണ് നാഷണൽ ഗവൺമെൻറ് ഉണ്ടാവുന്നത്. 2009 എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഭരിക്കുന്നത്? 2014 എന്തുകൊണ്ടാണ് BJP ഭരിക്കുന്നത്? അവർക്കാണ് റൂളിംഗ് പാർട്ടിയാവാനുള്ള ഭൂരിപക്ഷം ലഭിച്ചത്. അപ്പോൾ എത്ര പാർ എം പിമാർ നമ്മുടെ നാട്ടിൽ നിന്ന് ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കേരളത്തിൽ ടോട്ടലിൽ എത്ര എം പിമാർ ഇന്ത്യയിലുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു പാർട്ടിയിൽ ടോട്ടൽ എം പിമാരുടെ എണ്ണത്തിൽ കുറവ് വന്നാൽ അവർ ഓപ്പോസിഷൻ പാർട്ടിയായി മാറുന്നു, ഓപ്പോസിറ്റ് പാർട്ടിയായിട്ട് മാറുന്നു. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിയമങ്ങൾ പാർലമെൻറ്റിൽ വെച്ചാണ് തീരുമാനിക്കുന്നത്.
പ്രൈം മിനിസ്റ്ററാണ്, ലീഡർ ഓഫ് ദ റൂളിംഗ് പാർട്ടി ഇൻ ദ ലോക്സഭ ആണ് ഇപ്പോൾ പ്രധാനമന്ത്രിയായിട്ട് വരുന്നത്. എം പിമാരെ അദ്ദേഹം തിരഞ്ഞെടുത്ത് മന്ത്രിമാരാക്കുന്നു. ആ മന്ത്രിമാർക്ക് വിദ്യാഭ്യാസം, സാമ്പത്തികം, ആരോഗ്യം ഇങ്ങനെ വകുപ്പുകൾ കൊടുക്കുന്നു. ഒരു പാർട്ടിക്ക് ഭൂരിപക്ഷം കിട്ടുക എന്നുള്ളത് കുറച്ച് മുമ്പ് വളരെ പ്രയാസമായിരുന്നു. ആദ്യം കോൺഗ്രസ്സിന് എപ്പോഴും കിട്ടിയിരുന്നു, ഇപ്പോൾ ബി ജെ പിക്കും അങ്ങനെയാണ്. ഇതിനിടയിൽ ചില കാലഘട്ടങ്ങളിൽ കോളീഷൻ ഗവൺമെൻറ്റായിരുന്നു, ഒന്നിനും ഭൂരിപക്ഷമില്ലാതെ ആവുന്ന സമയങ്ങളിലാണ് അങ്ങനെ ഉണ്ടാവുന്നത്. നോക്കൂ കാണുന്ന ചിത്രങ്ങൾ, സെൻട്രൽ സെക്രട്ടേറിയറ്റിൻ്റെ ചിത്രങ്ങൾ, രാജ്യസഭ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ പ്രതിനിധികളായിട്ട് സംസ്ഥാനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണ് രാജ്യസഭയിൽ എത്തുന്നത്. ലോക്സഭയിൽ നേരിട്ട് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന എം പിമാർ. നമ്മുടെ ഗവൺമെൻറ്റിനെ കൺട്രോൾ ചെയ്യുക, നയിക്കുക, വിവരങ്ങൾ അറിയിക്കുക, ഇതൊക്കെയാണ് പാർലമെൻറ്റിൻ്റെ ഉത്തരവാദിത്വം. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും പാർലമെൻറ്റിൽ പറയാം, എന്ത് രൂപത്തിലുള്ള ചലനങ്ങളെയും തടയാം പാർലമെൻറ്റിൽ. ജനാധിപത്യപരമായ അവകാശങ്ങളുണ്ട്, ന്യൂനതകൾ തുറന്നു കാണിക്കാം. പാർലമെൻറ്റിൽ ചോദിച്ച ഒരു ചോദ്യം, ഇവിടെ കുട്ടികളുടെ അവകാശവുമായി ബന്ധപ്പെട്ട് ചോദിച്ച ചോദ്യം, അതിൻ്റെ ആൻസറും കൊടുത്തിട്ടുണ്ട്. ഇത്തരം ക്വസ്റ്റ്യനുകൾ കൊടുത്ത് പാർലമെൻറ്റിൽ അവതരിപ്പിച്ച് ജനങ്ങളുടെ അവകാശങ്ങൾ, ജനങ്ങളുടെ ആവശ്യങ്ങൾ പാർലമെൻറ്റിൽ അവതരിപ്പിക്കാനാണ് എം പിമാർ ഉള്ളത്. അങ്ങനെയാണ് എം പിമാർ ജനങ്ങളുടെ പ്രതിനിധികളാകുന്നത്. അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നു, ലോ മേക്കിംഗ് നടക്കുന്നു, നിയമങ്ങൾ നിർമ്മിക്കുന്നു. ഇപ്പോൾ ഇഷ്ടംപോലെ നിയമങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. നമുക്കറിയാം ബി ജെ പി ഗവൺമെൻറ് അവരുടെ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം നിയമങ്ങൾ നിർമ്മിക്കുന്നു. അപ്പോൾ ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾ അവരാണ് പാർലമെൻറ്റിലെ ജനങ്ങൾ, അത് വ്യത്യസ്ത ജനവിഭാഗങ്ങളിലുള്ള, വ്യത്യസ്ത അടിത്തറകളിലുള്ള ആളുകൾ, പല തട്ടുകളിലുള്ള ആളുകൾ ഒക്കെ ഇവിടെ എത്തുന്നു. എസ് സി എസ് ടി അങ്ങനെയുള്ള ബാക്ക്വേർഡ് ക്ലാസ്, എല്ലാ ന്യൂനപക്ഷങ്ങളുടെയും പ്രതിനിധികൾ ഇപ്പോൾ എം പിമാരായി വരുന്നു. അതിൻ്റെ പ്രാതിനിധ്യം കൂടി വരുന്നതായിട്ട് ഈ ചാർട്ട് കാണിക്കുന്നു. സ്ത്രീകളുടെ സംവരണം കൂടി വരുന്നു. ഇപ്പോൾ സ്ത്രീകളും ഇവിടെ കാണുന്ന പോലെ മെമ്പർമാരായി പാർലമെൻറ്റിൽ എത്തുന്നു. പല പ്രശ്നങ്ങളും ജനാധിപത്യപരമായ രൂപത്തിൽ ചർച്ച ചെയ്ത് സ്ത്രീകളുടെ പ്രശ്നങ്ങളൊക്കെ തീരുമാനിക്കുന്നു. ഇത്രയുമാണ് ഈ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. അല്ലാഹു കൂടുതൽ പഠിക്കാൻ പഠിപ്പിക്കാനും തൗഫീക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.